പുറത്തൊക്കെ പോയി നാട്ടിലൊക്കെ പോയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും വെയിലും എല്ലാം അടിച്ചിട്ട് നമ്മുടെ ഫേസ് വല്ലാണ്ട് അങ്ങോട്ട് ഡള്ളായ പോലെ ടാനൊക്കെ അടിച്ച് ആകെ മൊത്തത്തിൽ ഇതായിട്ട് പിന്നെ മൊത്തം കുരുവൊക്കെ നമ്മളങ്ങ് ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് ഫേസ് വല്ലാണ്ട് എന്തോ ഒരു ഇതായിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പാക്ക് ഇടാന്ന് വിചാരിച്ചപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാക്ക് നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞിരുന്നു വിചാരിച്ചു. അപ്പൊ നമുക്ക് അതന്നെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏതൊരു കോഫി പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് മാത്രമല്ല കയ്യിലും കാലിലൊക്കെ ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 സ്പൂൺ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേസ് മാത്രമാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് എടുത്തേച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 വലിയ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമുക്ക് നല്ല ഇതാണ്, നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു വൈറ്റനിങ് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി നല്ലതാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ മഞ്ഞപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുമ്പം എനിക്ക് മുഖത്ത് പിമ്പിൾ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ സ്കിൻ ഓരോ ടൈപ്പാണ്. അപ്പോൾ എനിക്ക് മഞ്ഞപ്പൊടി സാധാരണ പറ്റാറില്ല മഞ്ഞപ്പൊടിയുടെ ഓരോ ഫേസ് പാക്ക് ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെച്ചാൽ പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ 1 സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ അല്ലാതെയാണല്ലോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫേസിൽ പിടിച്ച് നമ്മളിങ്ങനെ തേക്കിയ ഭാഗത്തിന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ കിട്ടുന്ന അത്രയും നമുക്ക് തൈര് കുറേശ്ശേ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തൈരും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നിങ്ങളിതിപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര ഇതായിട്ട് ടാനല്ല ഒറ്റ ഇതും കൊണ്ട് പോകുന്നതല്ല. പക്ഷേ നമ്മളിത് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് 1 തവണ ചെയ്തപ്പോൾ തന്നെ ആ ടാനിന് നല്ല മാറ്റം വന്നു. പിന്നെ നമ്മൾ 1 ദിവസം ചെയ്യുന്നതനുസരിച്ച് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോഴത്തേ ഞാൻ നല്ല എന്താ ഇത് നന്നായിട്ട് ഇതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് തേച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഇതാ കൈ കൊണ്ട് തന്നെ ഇതായതുപോലെ തന്നെ ഞങ്ങൾ തൂത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ കൈവച്ചിട്ട് തൂത്തെടുക്കണം. നിങ്ങൾക്ക് കൊണ്ട് അതിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ടാൻ അടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നാട്ടിൽ പോയ സമയത്തൊന്നും എന്താ പറയുക, ഞാൻ ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തുന്നില്ല. ഇത് പെട്ടെന്ന് പോയതായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ ഇരുന്ന് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ ഇതായിട്ട് നല്ല ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ നെറ്റി കാണുമ്പോൾ മനസ്സിലാവും നല്ല ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പും യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത് ഇപ്പം ഞാൻ ചെയ്ത് മനുഷ്യൻ എന്നാൽ നമുക്കിത് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ ഫേസിൽ ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ സമയത്ത് കാര്യം പറഞ്ഞാൽ വോയിസ് കൊടുത്തിരുന്നതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടിക്കുഞ്ഞിനിടയ്ക്ക് കിരികിരിയാതെ വർത്തമാനം പറയണം. എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതാ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു നമ്മളൊരു 10-20 മിനിറ്റോളം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊന്ന് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് പിടിച്ചൊന്ന് ഉണങ്ങി വന്നെ വരെ. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇതാണ് ഉണങ്ങിതാ ഈ ഒരു പാകത്തിനായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതുപോലെ ആയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ പതിയെ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ തേച്ചൊന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി എടുക്കണം 2 കൈയും വെച്ചിട്ട്. പക്ഷേ അപ്പോൾ ഞാനിതിങ്ങനെ നനച്ച് നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ എന്താ നന്നായിട്ട് ഇത് ഫേസിലാക്കിയതിന് ശേഷം 2 കൈകൾ സ്ക്രബ് ചെയ്യണം. അപ്പം നിങ്ങൾ നെയിൽ പോളിഷ് കണ്ടിട്ട് ഇത് 2 ദിവസത്തെ വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ഈ 20 മിനിറ്റ് കിട്ടിയപ്പോൾ ആ ഒരു ടൈമിൽ നെയിൽ പോളിഷ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതേ നമ്മൾ ഫേസ് നന്നായിട്ട് ഇതാ വാഷ് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തു കണ്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് വെച്ചാൽ നല്ല സോഫ്റ്റ് ആകും, സ്കിന് നല്ല അടിപൊളിയാകും. അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, 1 തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ വ്യത്യാസം ഫേസിന് ആ ഒരു ടാനിനൊക്കെ ഒരു ചെറിയ കുറവ് വരും കേട്ടോ. അപ്പോൾ നമ്മളിത് 1-2 വട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല അടിപൊളിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫേസിന് മാത്രമല്ല നമുക്ക് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാട്ട്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ, നല്ല റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് പറയുക. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു, ലവ് യു ഓൾ.